രണ്ടാമത്തെ പൊട്ടിൽ വീടാകെ കുലുങ്ങി കുലുങ്ങി ഉറങ്ങിക്കിടക്കുന്ന മക്കളെടുത്തിട്ട് ഓടി വാതിലൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അവരാ മൂന്ന് കുടുംബം പോയി കഴിഞ്ഞ വീട്ടിൽ നിന്ന് അവരിറങ്ങി പിന്നെ വണ്ടി കയറിയത് രണ്ടാമത്തെ പൊട്ട്. അതിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങി ആങ്ങളെ ഉറക്കനെ കരഞ്ഞു. സാറേ അവിടുന്ന് വെള്ളം വരുന്നുണ്ട്, ഭയങ്കര ഒച്ചയാണ്. അപ്പം ആ കോളനി അങ്ങനെ കോളനി ഇടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അയൽവാസിക്കാർ കുന്നിൻ്റെ മേലെന്ന് ഈ എവിടെയാണ് ഈ എല്ലാവരും രക്ഷിച്ച് ഈ എൻ്റെ മക്കളും പോകല്ലേ. അപ്പോൾ ഒരു അയൽവാസിക്കാർ കരയിൽ തുടങ്ങി. എല്ലാവരും വിട്ടു പോകുമ്പോൾ എനിക്ക് പോകാൻ കയറാനുള്ള ഒരു അതീനല്ല എന്നുള്ള ഒറ്റ വിഷമമുണ്ട്. എൻ്റെ പേര് സുഹറ, പഴയ വില്ലേജ് റോഡ് പറയും. പക്ഷെ ഞങ്ങൾ ഞങ്ങൾ പോണതിന് മുൻവശം വീടിൻ്റെ മുൻവശം ഒരു തോടാണ്, ചെറിയ തോടാണ്. ഒന്ന് കോളനി ഇടിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ രക്ഷപ്പെടാൻ ഒരു മാർഗമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ഓടിയിട്ടത്. ഓടി നിന്ന് ഞങ്ങൾക്ക് നിൽക്കാനൊരു സ്ഥലമില്ല. പിന്നെ കുന്നൊന്നായിട്ട് ഇറങ്ങൂല്ല. രണ്ടാമത്തെ മൂന്നാമത്തെ പൊട്ടിൽ ഞങ്ങൾ രണ്ടാമത്തെ പൊട്ടിൽ ഞങ്ങൾ ഇറങ്ങി ഓടി. നേരം വിളിച്ചിട്ട് അതുവരെ ഞാൻ ആളെ രക്ഷിച്ചുകൊണ്ടിരുന്നു. നമ്മളോട് അഭയം ചോദിച്ചു വന്നാലും നിർത്തി. രണ്ടാമത്തെ പൊട്ടിൽ വീടാകെ കുലുങ്ങി കുലുങ്ങി ഉറങ്ങിക്കിടക്കുന്ന മക്കളെടുത്തിട്ട് ഓടി വാതിലൊന്നും ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഒന്നും എടുക്കാണ്ട് ഇറങ്ങി ഓടി അടുക്കള വാക്കം. അപ്പം കോളനിക്കാരുണ്ട്, അവർക്കറിയാം അഡ്വാസ്. അവർ വന്നു കോളനിക്കാർ, അവർ ഉണ്ടാക്കി. അപ്പം അവർക്കൊക്കെ നമ്മളെ നല്ലതാണ്. അപ്പം പറയും മോനോട് പറയും, പിന്നെ താത്ത നിങ്ങളൊരു കാര്യം ചെയ്യേ, പിന്നെ ഇതാക്കി ഞാൻ വിളിച്ചാൽ നിങ്ങൾ അതുവരെ മക്കൾ ഉറങ്ങിക്കോട്ടെ, ഞാൻ വിളിച്ച ആ സെക്കൻഡ് നിങ്ങൾ ഇറങ്ങി ഓടണം കേട്ടോ, നിൽക്കണം, അതിന് കണക്കാക്കിയിട്ട് നിൽക്കണം കേട്ടോ. ഞങ്ങൾ മക്കൾക്ക് കാവലിൽ നിന്ന് നമ്മളവിടെ വന്നിട്ടുള്ളൊക്കെ വണ്ടി കയറി പോയി. രാത്രി 4 മണിക്കാണ് അവരെ കൊണ്ടുപോകാൻ വണ്ടി വന്ന്. മേപ്പാടി നിന്ന് ഉരുള് പൊട്ടി ഉടനെ തന്നെ അവരാ മൂന്ന് കുടുംബം പോയി കഴിഞ്ഞ വീട്ടിൽ നിന്ന് അവരിറങ്ങി പിന്നെ വണ്ടി കയറിയത് രണ്ടാമത്തെ പൊട്ട്. അതിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങി ആങ്ങളെ ഉറക്കനെ കരഞ്ഞു. അതിൽ ഞങ്ങൾ ഇറങ്ങി ഓടിയത്. മക്കളും എൻ്റെ മോളൊക്കെ രക്ഷപ്പെട്ടു. ഞാനും എൻ്റെ മകനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മക്കളും. അതിൽ ഞങ്ങൾ വീട്ടിൽ അപ്പത്തേക്ക് അയൽവാസിക്കാർ കുന്നിൻ്റെ മേലെന്ന് ഈ എവിടെയാണ് ഈ എല്ലാവരും രക്ഷിച്ച് ഈ എൻ്റെ മക്കളും പോകല്ലേ. അപ്പോൾ ഒരു അയൽവാസിക്കാർ കരയിൽ തുടങ്ങി ഈ കുന്നിൻ്റെ മേലെ ഈ ഓടി തടി എടുക്കാറ് അങ്ങനെ അടുക്ക മുന്നിൽ കറങ്ങി വരണ്ട മേലെ കുന്ന് ഓടിക്കയറാൻ പറഞ്ഞു. ഞങ്ങൾ ഓടി കുന്നിൻ്റെ മേലെ കയറുമ്പോഴാണ് ഫോറസ്റ്റുകാർ ആളെ കൂട്ടിയിട്ട് ഇറങ്ങി വരുന്നത്. അവർ വെച്ച് നിങ്ങളെങ്ങോട്ട് ഓടിക്കണം, ഞങ്ങൾ അങ്ങോട്ടാണ് വരുന്നത്, നമ്മൾ അങ്ങോട്ട് പോകേണ്ട, ഇങ്ങോട്ട് പോയ വെള്ളത്തിലാണ് താഴത്തോട്ട്. നമ്മളെ അമ്മനെ സാറേ അവിടുന്ന് വെള്ളം വരുന്നുണ്ട്, ഭയങ്കര ഒച്ചയാണ്. അപ്പം ആ കോളനി അമ്മന് കോളനി ഇടിഞ്ഞ് വരുന്നുണ്ട്. അപ്പം മറ്റവർ പറഞ്ഞ് കോളനി ഇടിഞ്ഞിട്ടില്ല, കോളനീൻ്റെ പിന്നെ ഈ ഇതാണ് ഇടിഞ്ഞത്, പുത്തുമല അല്ല ചൂര നീലിക്കാപ്പിലാണ് പിന്നെ ചൂരാമലയാണ് ഇടിഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് പോകണ്ട, നമുക്ക് വേഗം വെള്ളം വരുമ്പോഴത്തേക്ക് ഇവിടെ ഇടിയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകാനിട്ട് പുറശ്ശേരി കുട്ടികളെയൊക്കെ ഞങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഒരാൾ വാങ്ങി ഞങ്ങളെ ഇപ്പറാക്കിത്തന്നു. അങ്ങനെയാണ് ഇവിടെ എത്തി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ മേലൊക്കെ എത്തി 6 മണിക്ക് പിന്നെ ഞങ്ങളെ വണ്ടി വന്നിട്ട് രാവിലെ 6 മണിക്ക് ഇവിടെ എത്തി. ആ ഉരുള് പൊട്ടി അന്ന് തന്നെ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തി. മേപ്പാടി വന്നെ, മേപ്പാടിയിൽ എൻ്റെ നാത്തൂൻ്റെ പിന്നെ മക്കളിൽ ഒരു രാത്രി വരെ വന്നില്ല. അങ്ങനെ ഞങ്ങൾ വന്ന് ഞങ്ങൾ അവരെ രക്ഷപ്പെടുത്തി. ഞങ്ങൾ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ചൂരൽമല. ചൂരൽമല ടൗണ് ഒക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പോൾ നിൽക്കാനില്ല. അപ്പം ഞങ്ങൾക്ക് കിട്ടണ ഇതിൽ വേഗം ഓടെ ഇനി ഒരു കാരണവശാലും നിങ്ങൾ ഇതിലേക്ക് നിൽക്കാൻ കഴിയൂല. കാരണം വീട് ഏത് സമയത്ത് നിലം പതിക്കുമെന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നും തിരയേണ്ട, ഒന്നും എടുക്കേണ്ട, ഈ മക്കളെടുത്ത് ഓടിക്കോ എന്നുള്ള തലങ്ങും മലങ്ങും വിളിച്ച് അപ്പോഴാണ് ഞങ്ങൾ ഓടിയത്. ഇനിയിപ്പം ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും? അതാണ് ഇപ്പം ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ വാടകയ്ക്ക് ചൂരാമല ഇനി വാടകയ്ക്ക് നോക്കല്ല. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിലൊക്കെ ചെയ്തിട്ട് നിൽക്കാന്നുള്ള പ്രതീക്ഷയാണ്. ഇനിയിപ്പോൾ ചൂരമലയിലേക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ മഴ ഇതൊക്കെ വേനൽക്കാലത്ത് നമുക്ക് പോകാം. പണിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകണോ? അവിടെ ഇഷ്ടം പോലെ സ്ഥലമൊക്കെ പോയില്ലേ, ഞങ്ങളെ കൂടെ പണിയെടുത്തവരും എല്ലാവരും പോയി, രക്ഷപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ട്. അറിയുന്നവരൊക്കെ അറിയണമെങ്കിൽ ഞങ്ങളെ മേശരിയായി പണിയെടുപ്പിച്ചവരും ഞങ്ങൾ പോണവരും കുട്ടികളെ വെച്ചിട്ടും ഒക്കെ പോണവര് ആയസിന്റെ ഒരു ഇത് കൊണ്ടായിരിക്കും നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. പക്ഷെ ഇനി പോകാൻ എല്ലാവരും വിട്ടു പോകുമ്പോൾ എനിക്ക് പോകാൻ കയറാനുള്ള ഒരു അധീനല്ല എന്നുള്ള ഒറ്റ വിഷമമുള്ളൂ. എല്ലാവരുടെ ഒന്നുമില്ല.